Oh,
ഉണ്ടെനി
Mm-hmm.
Your
என் சங்கீதம் என் பலமாகும் தான் ஜீவந்தே கீரீடம் ஏனீக்கு தரும் தன்மோகத்தின் பிரகாசம் ஆயத்ர மதுரம் ஆமல்லராவகாசம் என்றேது நிஷ்டயம் சங்கீதம் என்பலமாகுன்னு ஏனீக்கு விபரீதம் ஆயக்கையெழுத்து தன் க்ரூசின் தீரு ரத்தம் மாயிச்சு சத்ருத தீர்த்து ஸ்வர்கம் ஏனீக்கு துரம் சங்கீதம் என்பலமாகும் என் ஹிருதயத்தின் கேதம் ஓகேத்தான் தீர்க்கும் என் வாழியில் பிரயாசம் நேருக்கம் சங்கடம் வரும்போல் நல்ல ஸ்வாசம் இயேசுவின் மார்பீடம் சங்கீதம் என்பலமாகும் தன்னீத்த ஸ்நேகம் கொண்டு என்னே ஸ்நேகிக்கும் தான் தூடங்கிய வேல் என்னில் நிவர்த்திக்கும் தன் கிருஷ்ணமணி போல் என்னே காத்து கொள்ளும் சங்கீதம் என்பலமாகும் வரவு சமீபம் நேரம் புலரும் ஞானமாவே
മരണം എല്ലാ വ്യക്തികൾക്കും ഏറെ ദുഃഖവും വേദനയും ഉളവാക്കി. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി. ഹല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി. ഹല്ലേലൂയ ഉണ്ടവിടേ കൂടാരത്തിൻ നഗരം
ദൂതന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട് പ്രാർത്ഥനയിൻ ധൂപമുണ്ട് മേശമേലൻ്റപ്പമുണ്ട് പ്രാർത്ഥനയിൻ ധൂപമുണ്ട് മേശമേലൻ്റപ്പ കാൺമതീനോ ബെത്തപ്പെട്ടോ
ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തിത്തരണമേ. ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ. അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു, നിർധരനെ വേട്ടയാടുന്നു. അവർക്ക് ദൈവചിന്തയില്ല. ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ, കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ. വാക്ക് അനുസ്മരണമായി ഓർപ്പിക്കുവാൻ ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോട് പ്രാരംഭത്തിൽ തന്നെ നന്ദി അറിയിക്കുന്നു. ഈ ഭവനവുമായി എനിക്ക് ഏകദേശം 3.5 വർഷത്തെ പരിചയം ഉണ്ട്. ആരാധനയ്ക്ക് കൂടി വരുന്ന ജംഗ്ഷനിലുള്ള ശാരദ ഫെലോഷിപ്പ് സഭയുടെ പാസ്റ്ററായിട്ട് ഞാൻ ശുശ്രൂഷകരായി. കുറഞ്ഞ മാസത്തിൽ ഒരു കടന്നു വരുവാനും പ്രിയപ്പെട്ടവരെ കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം കഴിഞ്ഞ 3.5 വർഷമായിട്ട് എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ആ എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ സഭയുടെ ശുശ്രൂഷകനായിട്ട് വന്ന പ്രാരംഭ സമയത്ത് ഈ ഭവനത്തിൽ വരുമ്പോൾ വന്നപ്പോൾ അമ്മാമ്മ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. ഞാൻ ഭവനം തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, പാസ്റ്ററെ ഒന്നും തോന്നരുത്, അപ്പച്ചൻ അങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല, എല്ലാവരോടും ഇങ്ങനെയാണ്, മക്കളോടും ഇങ്ങനെയാണ്, അധികം സംസാരിക്കത്തില്ല. ഭാഗത്തിൽ വരുന്ന ആൾക്കാര് ആ നിലയിൽ ഉള്ള ഒരു പ്രതികരണം കാണുമ്പോൾ ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാകും. എന്നാൽ അത് പാസ്റ്റർ ഉണ്ടാകാതിരിക്കാൻ, തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാനാണ് ഞാനിത് പറഞ്ഞത്. പ്രാരംഭ സമയത്ത് ഞാൻ ഇവിടെ വന്ന സമയത്ത് എന്നോട് പറയാനിടയായി. ഞാൻ അമ്മമ്മയോട് പറഞ്ഞു, അമ്മമ്മ ഏറ്റവും നല്ലൊരു സ്വഭാവമാണ്, അധികം സംസാരിക്കാതിരിക്കുന്നു. അപ്പത്തിന് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം തരും. ഞാൻ പറഞ്ഞത് വേദപുസ്തകത്തിൽ അതാണ് പറയുന്നത്, കേൾപ്പാൻ വേഗതയും പരമാമസം ഉണ്ടായിരിക്കട്ടെ എന്നാണ്. വാക്കുകൾ ലംഘനം ഉണ്ടാകാതിരിക്കത്തില്ല. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് പലരുടെയും കുറ്റം പറഞ്ഞ് ആവശ്യമുള്ളതും ഇല്ലാത്തതുമെല്ലാം ഒരുപാട് സംസാരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ല ചോദിക്കുന്നതിന് മാത്രം, പറയേണ്ട കാര്യം മാത്രം സംസാരിക്കുന്നു. അങ്ങനെയൊരു ശ്രേഷ്ഠ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. ഒരു ചിന്തകൻ പറഞ്ഞതുപോലെ രണ്ടും പ്രാവശ്യം ശ്രദ്ധിക്കുക, കുറച്ച് സംസാരിക്കുക. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് രണ്ട് ചെവി,
ഒരു നാക്കും തന്നിരിക്കുന്നതെന്നാണ് ഒരു ചിന്തകൻ പറയുവാൻ നേരം. പലവാമ പ്രാരംഭ സമയത്ത് അത് പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. വളരെ കണ്ടിരിക്കുമ്പോൾ സന്തോഷത്തോടെ ഈ ഹാളിൽ വരുമ്പോൾ അപ്പം മുറിക്കാത്ത നീക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയും ചോദിക്കുന്നതിനൊക്കെ ശാന്തമായി മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. വളരെ സൗമ്യതയും താഴ്മയും ക്ഷമയുമുള്ള ഒരു പിതാവായിരുന്നു എന്ന് എൻ്റെ ഈ ചുരുങ്ങിയ നാളത്തെ പരിചയത്തിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ശ്രേഷ്ഠമായ സ്വഭാവത്തിന്റെ ഒരു ഉടമയായിരുന്നു പ്രിയ പിതാവ്. ഞാൻ പറഞ്ഞതുപോലെ അധികം സംസാരിക്കാതിരിക്കുക, ക്ഷമയും അവിശ്വസത്തിന് മാത്രം സംസാരിക്കുന്ന സൗമ്യ പ്രതികരണമുള്ള ആളായിരുന്നു എന്ന് പറയുവാണ്ട്. അങ്ങനെ എല്ലാവർക്കും അച്ഛൻ്റെ ആ നല്ല സ്വഭാവം മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ നല്ല സ്വഭാവങ്ങളെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നല്ലൊരു പിതാവായി, നല്ലൊരു ഭർത്താവായി, നല്ലൊരു വല്യപ്പച്ചനായിട്ടൊക്കെ പ്രിയ പിതാവിനെ ജീവിപ്പാനായിട്ട് കഴിയും. അതന്നെയല്ല, മക്കളെ കാണുവാൻ, കൊച്ചുമക്കളെ കാണുവാൻ, അവരുടെ നന്മകളൊക്കെ കാണുവാനും അനുഭവിക്കാനും ഒക്കെയുള്ള വലിയ ഭാഗ്യം പ്രിയ പിതാവിന് കൊടുത്തു. വളരെ സാക്ഷ്യപൂർവമായ മാതൃകാപരമായ ജീവിതം നയിപ്പാനായിട്ടുള്ള, അതാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലുത്. കുടുംബത്തിനും നാട്ടുകാർക്കും ദേശത്തിനുമെല്ലാം ഒരു വലിയ ഭാരമായി, തലവേദനയായി, ശല്യമായി ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. എന്നാൽ വളരെ സൗമ്യതയോടെ ജീവിച്ച പ്രിയപിതാവിന്റെ ജീവിതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തന്നെ സന്ധ്യയാകുമ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട്, കൃത്യസമയമാകുമ്പോൾ അവരെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഈ തിരുമേൽ പറഞ്ഞിരിക്കും. തന്റെ ദൈവാശ്രയവും പ്രാർത്ഥനയും ഒക്കെ പ്രിയ മാമയിൽ നിന്നും കേൾക്കുവാനും കാണുവാനും കഴിഞ്ഞിട്ടുണ്ട്. ജീവിത പ്രാർത്ഥനയുടെ കാര്യമാണെങ്കിലും എല്ലാ കാര്യത്തിലും വളരെ ക്രിസ്ത്യനിഷ്ഠയോടുകൂടിയുള്ള ഒരു ജീവിതം നയിച്ച പിതാവാണ്. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവര് ഈ ഭൂമിയിൽ നിന്ന് ഒരിക്കലും മാറ്റപ്പെടരുതെന്നാണ് മനുഷ്യന്റെ ഒരു ചിന്ത. എന്നാൽ ഒരിക്കൽ മരണവും പിന്നെ ന്യായത്തെയും ദൈവമായിട്ടൊക്കെ നിയമിച്ചിരിക്കുക. ഏത് മനുഷ്യനും കുറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നു എന്ന് ദൈവോധന പറയും. അത് രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും ധനവാനാണെങ്കിലും ദരിദ്രനാണെങ്കിലും എല്ലാവരും ഒറ്റ ശ്വാസത്തിന് തുല്യരാണ്. അത് തീരുമ്പോൾ അതിലൂടെ നിന്ന് കടന്നു പോകും. എന്നാൽ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം ജീവിതം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് നമുക്കറിയാം. യഥാർത്ഥ ജീവിതത്തിന്റെ കവാടം മാത്രമാണ്, ആരംഭം മാത്രമാണ് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് ദൈവത്തിന്റെ വലത് നമ്മോട് പറയും. മരണമെന്ന ബാധ്യതയിലൂടെ നിത്യതയുടെ തുറമുഖത്തേക്ക് ഒരു ക്രിസ്തുവിലുള്ള വിശ്വാസി പ്രവേശിക്കും. അതിന്റെ തെളിവ് യേശു തന്നെയാണ്. യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ലോകചരിത്രത്തിൽ മരിച്ച ഒരാളുടെ കല്ലറയ്ക്ക് കാവൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ കല്ലറയ്ക്ക് മാത്രമാണ്. പക്ഷേ ശക്തരായ റോമൻ പട്ടാളക്കാർ കാവൽ നിന്ന ആ കല്ലറ ഇന്ന് തുറന്നു കിടക്കുന്നു. ആ കല്ലറയ്ക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ലോകചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിലല്ലാതെ വേറൊരിടത്തുമില്ല.
അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നുണ്ട്, ഉലക മഹാന്മാർ അകലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, നമ്മുടെ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു. അതൊരു ചരിത്ര സത്യമാണ്, ആ ഇസ്രായേലിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവാണ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കും. രക്ഷിക്കപ്പെട്ട് യേശുവിനെ രക്ഷകനായ ഹൃദയത്തെ സ്വീകരിച്ച് ദൈവകൃപനെ അനുസരിച്ച് വിശുദ്ധിയോട് ജീവിച്ച് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടായിത്തീരും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിനായിട്ട് ഓരോ ദിവസവും നമുക്കൊരുക്കത്തോടെ ആയിരിക്കാം. നാം എല്ലാം ഈ വഴിയായി കടന്നു പോകണം. ഇങ്ങനെയുള്ള ഭവനങ്ങളിൽ നാം കടന്നു വരുമ്പോൾ ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ നാമും ഈ വഴിയായി കടന്നു പോകേണ്ടവരാണ്. മരണം നിശ്ചയമാണ്, സമയം മാത്രം നിശ്ചയമില്ല. അതുകൊണ്ട് എപ്പോഴും അതിനായി ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. യഹൂദ റബ്ബിയായ എലിയാസർ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, മരണത്തിൻ്റെ തലേ ദിവസം നിങ്ങൾ ഒരുങ്ങണം. ശിഷ്യന്മാർക്കൊരു സംശയം, മരണം എന്നാണെന്ന് അറിയാതെ എങ്ങനെയാണ് തലേ ദിവസം ഒരുങ്ങുന്നത്? ഉടനെ റബ്ബി പറഞ്ഞു, ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ ചിന്തിക്കണം, നാളെ ആയിരിക്കാം എൻ്റെ മരണം. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഇന്നാണ്. ഇന്ന് അതിനു വേണ്ടി ശുദ്ധീകരണം പ്രാപിച്ചൊരുങ്ങണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓരോ ദിവസവും അങ്ങനെ ചിന്തിക്കണം. എത്ര ദിവസം നമുക്ക് ലഭിച്ചാലും നാളെയായിരിക്കാം ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം എന്ന് ചിന്തിച്ച് ജീവിച്ചാൽ അതിൻ്റെ തലേ ദിവസം, അതായത് ജീവിക്കുന്ന അന്ന് ഒരുക്കത്തോടെ ജീവിക്കാം. അങ്ങനെ ഓരോ ദിവസവും ശുദ്ധീകരണത്തോടെ ഒരുക്കത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയും എന്ന റബി പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. ആകയാൽ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്തുകൊണ്ട് നാം ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തോടെ അടുക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ഒരുങ്ങുവാൻ ദൈവമായ കർത്താവ് പ്രിയപ്പെട്ടവരെയൊക്കെയും സഹായിക്കട്ടെ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒരു കാര്യമുണ്ട്. പ്രിയ ലീലാമാമയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിലെ അത്ര സുഖം പ്രിയ ദേവദാസിക്ക് ഇല്ലാത്ത ഒരവസ്ഥയാണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും തൻ്റെ ബലഹീനതയിലൊക്കെ ക്ഷീണത്തിലൊക്കെ അതെല്ലാം മറന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രിയപിതാവിനെ ശുശ്രൂഷിപ്പാനിടയായി. പ്രത്യേകിച്ച് കുറച്ച് ചില കഴിഞ്ഞ കുറേ ആഴ്ചകളായി, ദിവസങ്ങളായി പ്രിയപിതാവ് അല്പം കൂടെ ക്ഷീണാവസ്ഥയിലായിരുന്ന സമയത്തൊക്കെ ഒരുപാട് ബദ്ധപ്പാടുകളൊക്കെ സഹിക്കേണ്ടി വന്നുവെങ്കിലും യാതൊരു പരിഭവമോ പെറുപെറുപ്പോ ഒന്നും കൂടാതെ വളരെ സന്തോഷത്തോടെ രാവിലെ വിളിച്ചു പറയുവാനിടയായി. അതുകൊണ്ട് പാസ്റ്റർ ജോർജ് തോമസിൻ്റെയും കുടുംബത്തിൻ്റെയും ന്യൂയോർക്കിലുള്ള ബെതേൽ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെയും എല്ലാ ദുഃഖവും പ്രത്യാശയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയ സമയം ഞാനിവിടെ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ കൂലിക്കുന്നേൽ പ്രിയ ടോമിച്ചായൻ അമേരിക്കയിൽ നിന്നും ഇന്നലെ വിളിക്കുവാനിടയായി. പ്രിയപ്പെട്ടവരുടെയും കുടുംബത്തിൻ്റെ അനുശോചനം ഇവിടെ അറിയിക്കണമെന്ന് എന്നോട് പറഞ്ഞു. പ്രിയ ടോമിച്ചായൻ്റെയും കുടുംബത്തിൻ്റെയും അനുശോചനം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാനിവിടെ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാനിവിടെ അടുത്തുള്ള ശാരൺ സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ ഞാനിപ്പോൾ ആയിരിക്കുന്ന പടഞ്ഞവട്ടം ശാരൺ ഫെലോഷിപ്പ് സഭയിലെ എല്ലാ വിശ്വാസികളുടെയും ദുഃഖവും പ്രത്യാശയും ഞാൻ ഈ സമയം ഓർപ്പിക്കുന്നു. പല പ്രിയപ്പെട്ടവരും വിദേശ രാജ്യങ്ങളിലാണ്. എല്ലാവരും ഇത് ലൈവായിട്ട് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സർവകൃപാലുവായ ദൈവം എല്ലാവരെയും തൻ്റെ ദൈവമായ സമാധാനത്താൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും മൂന്ന് ഭാഗ്യാവസ്ഥയാണ് ഉള്ളതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഏറ്റവും ഒന്നാമത്തെ ഭാഗ്യാവസ്ഥ 32-ാം സങ്കീർത്തനത്തെ വായിക്കുന്നു, ലംഘനം ക്ഷമിച്ചു പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. മനുഷ്യൻ പലപ്പോഴും ഭാഗ്യാവസ്ഥയായി കാണുന്നത് പണവും പ്രതാപവും
ഉയർച്ചയും ഈ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളും എല്ലാമാണ് ഭാഗ്യമായിട്ട് കാണുന്നത്. പക്ഷേ വേദപുസ്തകം പറയുന്ന ഭാഗ്യാവസ്ഥ അതൊന്നുമല്ല. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനാണെന്നാണ്. അതായത് പാപക്ഷമ പ്രാപിക്കുന്ന ഭാഗ്യാവസ്ഥകൾ എത്ര ധനമോ ഉയർച്ചയോ മഹിമയോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം വ്യർത്ഥമാണ്. അതുകൊണ്ടാണ് ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു, പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ചു, അവൻ ഈ ലോകത്തിലേക്കും ഉന്നതനായിരുന്നു, വലിയ ധനവാനായിരുന്നു. പക്ഷേ അവൻ ലംഘനം ക്ഷമിച്ചും പാപം പറച്ചും കിട്ടിയിരിക്കുന്ന ആ ഭാഗ്യാവസ്ഥ തൻ്റെ ജീവിതത്തിൽ അനുഭവമാക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് മരണത്തിന് ശേഷം അവൻ യാതനാസ്ഥലത്തേക്ക് പോയതായി നാം വായിക്കുന്നു. യാതനാസ്ഥലത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ലോകത്തിൽ വെച്ചുള്ള ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ പണമല്ല, ശ്രേഷ്ഠതയല്ല, സ്ഥാനമാനങ്ങളല്ല, അധികാരങ്ങളല്ല, ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടി ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. ഒന്നാമത്തെ ഭാഗ്യാവസ്ഥ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ അവസ്ഥയാണ്. രണ്ടാമത്തെ ഭാഗ്യാവസ്ഥ പറയുന്നു, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി ദിനംതോറും അലക്കി വെളുപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതായത് ശുദ്ധീകരണം ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വരുന്ന പോരായ്മകളെയൊക്കെ അതുകൊണ്ടാണ് കുഞ്ഞാടിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ. മൂന്നാമത്തെ ഭാഗ്യാവസ്ഥ പറയുന്നു, എഴുത് രക്ഷിക്കപ്പെടേണ്ടതാകുന്നു, വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് പറയും. അപ്പോൾ ഈ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ തന്നെയാണ്. ആ ഭാഗ്യാവസ്ഥ ലഭിക്കണമെങ്കിൽ ഒന്നാമത്തെ ഭാഗ്യാവസ്ഥ ഞാൻ പറഞ്ഞതുപോലെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്ന ആ ഭാഗ്യാവസ്ഥ ഒന്നാമത് ജീവിതത്തിൽ നമ്മൾ കരസ്ഥമാക്കണം. അത് മാത്രം പോരാ, രണ്ടാമത് ജീവിതത്തിൽ നാം ദൈവം തരുന്ന ആയുസ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് മുൻപോട്ട് പോകുന്ന ഒരു പ്രിയപ്പെട്ടവർക്കാണ്, ഒരു പ്രിയപ്പെട്ടവനാണ്, ഒരു വിശ്വാസിക്കാണ് കർത്താവിൽ മരിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. ആ ഭാഗ്യാവസ്ഥപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം അവസരം ഈ എട്ടര കഴിയുന്ന സമയത്ത് പള്ളിയിലെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് പാസ്റ്റർ അനുശോചനം അറിയിക്കുവാനുള്ള അവസരമുണ്ട് എന്ന് പറയുവാനിടയായി. പ്രത്യേകിച്ച് പ്രിയ ജോജിയോടും കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് തൻ്റെ ദൈവമായ സമാധാനത്താൽ നിറയ്ക്കട്ടെ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിവിടെ ചുരുക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായിട്ട് അടിയങ്ങളങ്ങിയെ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങിയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അങ്ങ് പ്രിയ പിതാവിന് നൽകിയ ശ്രേഷ്ഠമായ നല്ല സ്വഭാവങ്ങൾക്കായി ഞങ്ങളങ്ങിയെ സ്തുതിക്കുന്നു. സൗമ്യതയും താഴ്മയും വളരെ കർത്താവ് ദൈവാശ്രയും ഒക്കെ തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകി നല്ല ഭർത്താവായി, നല്ല വലിയപ്പച്ചനായിട്ടൊക്കെ പ്രിയ അമ്മാമയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കൊക്കെ നല്ല മാതൃക ആയിരിക്കാൻ, ആശ്വാസമായിരിക്കാൻ പ്രിയ പിതാവിനെ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹങ്ങളൊക്കെ കാണുവാൻ ദൈവം പ്രിയ പിതാവിന് ഭാഗ്യം കൊടുത്തതോർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു കർത്താവ്. കഴിഞ്ഞ ദിവസം തൻ തിരുസന്നിധിയിൽ ചേർക്കപ്പെട്ടു. വേർപാട് ഏത് പ്രായത്തിലാണെങ്കിലും അത് ഞങ്ങൾക്ക് വേദനയും ദുഃഖവും ഉളവാക്കുന്നതാണ്. ആ ദൈവമായ സമാധാനത്താൽ പ്രിയമാമയും ഇതുവരെയായിരിക്കുന്ന പ്രിയ ലിജായെയും സാമ്പ്രദനെയും പ്രിയ കുഞ്ഞുങ്ങളെയും ജോജി വൃദ്ധനെയും അദ്ദേഹത്തിൻ്റെ വൈഫ് മോള് അവരും വിദൂരയായിരിക്കുന്നു. അമ്മയുടെ സഹോദരങ്ങളെ, പിള്ളേ അച്ഛൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെ എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരുടെ മേലും അങ്ങയുടെ ദൈവമായ സമാധാനവും ആശ്വാസവും ഒക്കെ ദൈവം നൽകേണ്ടതിനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് തരുവാൻ കഴിയാത്ത, ലോകത്തിന് എടുത്തു കളയുവാൻ കഴിയാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് കർത്താവിൻ്റെ വാഗ്ദത്തമുണ്ടല്ലോ. ആ ദൈവമായ സമാധാനത്താൽ നിന്റെ മക്കളെയൊക്കെയും കർത്താവ് നിറച്ചുകൊള്ളും. ഇത്രത്തോളം ദൈവത്തിൻ്റെ സഹായം ഉണ്ടായിരുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളിലും ദൈവം
ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി. ഹല്ലേലൂയ പാടി സന്തോഷത്തോടതു വാങ്ങി. ഹല്ലേലൂയ പാടിയിടും ഞാൻ. Cool.
തന്നാൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ. ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ. അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു, നിർധരനെ വേട്ടയാടുന്നു. അവർക്ക് ദൈവചിന്തയില്ല. എന്റെ സഹായകൻ കർത്താവാണ്, എന്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ. ദരിദ്രനും നിസ്സഹായനുമാണ്.
എന്റെ ജീവനെ സംരക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ ഭക്തനാണ്, അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസരെ രക്ഷിക്കണമേ. അങ്ങാണ് എന്റെ ദൈവം, കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ. ദിവസം മുഴുവനും ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. നിറഞ്ഞിരിക്കുന്നവനെ സൃഷ്ടിയെ പുത്തനാക്കി അനുകൂലമാക്കണമേ കർത്താവേ.
കർത്താവിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ച് നോക്കുപാതിരികളെ മരിച്ചുപോയവരെ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും വഴിയിലവരെ പാർപ്പിക്കണമേ. ശരീരങ്ങളും ആത്മാക്കളും ശരിയായ നില വിളിച്ചു പറയുമാറാകണമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധർവഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന ഈ പിതാവിന്മേലും സംസ്കാര ശുശ്രൂഷയിന്മേലും ഇപ്പോഴും എല്ലാ ഇപ്പോഴും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാവട്ടെ. ആമേൻ. മൺമയമാമിയോലാകിൽ കാൺമതുമായ വാൻമഹിമ ധനസുഖങ്ങൾ സകലവും മായ വാൻമഹിമ ധനസുഖങ്ങൾ സകലവും മായ മാന്നിൽ നാം പൂക്കളെ പോലെ എന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ ധന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും മാന്യമിത്ര ധനസുഖങ്ങൾ സകലവും
ജീവൻ വച്ച്
കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഭൗതിക ശരീരം ഈ മുറിക്കകത്ത് നിന്ന് വെളിയിലേക്ക് ഇറക്കി വയ്ക്കുവാൻ തക്ക വണ്ണം ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് നിൽക്കുന്നവരെ ദയവ് ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങി അതിനു വേണ്ട ക്രമീകരണം ചെയ്യുകയും അതിനുശേഷം ഭൗതിക ശരീരം വെളിയിലേക്ക് ഇറക്കി വയ്ക്കാവുന്നതുമാണ്.
സുഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ ദോഷമായിട്ടൊന്നുമെന്നോടെ താതൻ ചെയ്യുകയില്ല എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ സൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു ജീവനത്തിൻ വമ്പു വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട ജീവിമായിരിക്കുന്ന ധന്യമായ ജീവിതം ദൈവസന്നിധി ഓർക്കാം. അദ്ദേഹം പരിശുദ്ധ സഭയോടും ദേവാലയത്തോടും വിദേശത്തോടും കാണിച്ച ലളിതമായിരിക്കുന്ന ഊഷ്മളമായിരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രത്യേകതകളെ നമുക്ക് ആദരവോടെ ഓർക്കാം. പ്രിയപ്പെട്ട അച്ഛൻ ഇപ്പോൾ ഉദ്യോഗസ്ഥമാരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യാശയുടെ സന്ദേശം ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വന്ദ്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹീതരായ വിശ്വാസികളെ, 8 പതിറ്റാണ്ടുകൾക്കപ്പുറം ഈ ഭൗമ ലോകത്തിൽ ജീവിക്കുവാൻ സർവശക്തനായ ദൈവം കനിഞ്ഞ് സഹായിക്കുകയും ഒരു വിധത്തിൽ പറഞ്ഞാൽ വളരെ സീനിയറായിട്ടുള്ള ഈ പിതാവ് കർത്തൃസന്നിധിയിലേക്ക് കർത്താവ് വിളിച്ചു വാർത്തിരിച്ചതിനാൽ വാങ്ങിപ്പോവുകയുമാണല്ലോ ചെയ്തിട്ടുള്ളത്. സഭാമണ്ഡലത്തിലുടനീളം മരിച്ചവരെക്കുറിച്ച് വാങ്ങിപ്പോയവരെന്നാണ് സാധാരണ പറയുക. ഇവിടെയും നിനക്ക് സ്ഥിരമായ ഒരു വാസമില്ല, പരിമിതമായ ഒരു സമയം മാത്രമാണ് ഈ ഭൂമിയിൽ ഇത്തരത്തിൽ നിനക്ക് അനുവദിച്ചിട്ടുള്ളത്. ഇവിടവും നീ വിട്ടുപോകണം. ആത്മാവ് പറഞ്ഞതുപോലെ സംഭവിച്ചു, ഈ ലോകവാസം വിട്ടുപിരിഞ്ഞു. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഗർഭലോകവും സംസാരലോകവും കടന്ന് ആത്മലോകത്തിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ് നാം ഓരോരുത്തരും. മനുഷ്യൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അമ്മയുടെ ഉദരം മുതൽ ശവക്കുഴി വരെയുള്ള സമയമല്ല, മറിച്ച് പിതാക്കന്മാർ പറയുന്നത് ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി എന്നാണ്, നിത്യതയിൽ നിന്ന് നിത്യതയിലേക്കുള്ള ഒരു പ്രയാണം.
ആ പ്രയാണത്തിനിടയിൽ നാം ഏവരും കടന്നു പോകേണ്ട ഒരു കടമ്പ, ഒരു പ്രത്യേക സ്ഥിതിവിശേഷം മാത്രമാകുന്നു മരണം എന്ന് പറയുന്നത്. ആ മരണമാകുന്ന കടമ്പ നമ്മെ നിത്യവും ശാശ്വതവുമായൊരു ലോകത്തിലേക്ക് കടത്തിവിടുന്ന ഒരു സ്ഥലമാണ്. ശവക്കുഴി നമ്മുടെ ഒരു എൻഡ് പോയിൻ്റ് അല്ല, ഫുൾ സ്റ്റോപ്പ് അല്ല. ഡെത്ത് ഈസ് നോട്ട് ആൻ എൻഡ് ബട്ട് ഇറ്റ് ഈസ് എ ബെൻഡ് എന്ന് സാധാരണ പറയും. ഒരു വഴിത്തിരിവ് മാത്രമാണ്. ഈ പ്രിയപിതാവിന് സർവശക്തനായ ദൈവം നൽകിയ ദീർഘായുസ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലതകളും ഒക്കെ നിറഞ്ഞ ഒരു ലോകത്തിലാണല്ലോ നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ചില വർഷങ്ങളായി നാം അഭിമുഖീകരിക്കുന്ന വിശേഷപ്പെട്ട സാഹചര്യങ്ങൾ, മഹാകഠിനമായ ഒരു പ്രളയം, അതേ തുടർന്ന് ഈ വർഷം ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുവാൻ തക്കവണ്ണം ഒരു വൈറസിൻ്റെ ശക്തമായ ആക്രമണം, വൈറസിൻ്റെ രോഗവ്യാപനം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ലാത്ത നിലയിൽ, എന്നാൽ അതിശീഘ്രം വളർന്നുകൊണ്ടിരിക്കുന്ന നിലയിലൊരു സ്ഥിതിയാണല്ലോ നാം ഏവരും എത്തിപ്പെട്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധികളിലും ഈ പ്രതിലോമ ശക്തികളിലും ഒക്കെ അതിജീവിച്ച് ഇത്രത്തോളം ദൈവസന്നിധിയിൽ തൻ്റെ വിശ്വാസം കാത്തു പരിപാലിച്ച് വിശ്വാസത്തിന് നേരിടാവുന്ന പരീക്ഷണമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം. അതിനെയൊക്കെ അതിജീവിച്ച് മരണത്തോളം, ജീവാന്ത്യത്തോളം, ജീവപര്യന്തം സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ ഈ പിതാവ് കാണിച്ച ധൈര്യവും അതിന് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ശക്തിയും എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാളു മുതൽ ഈ പിതാവിൽ കാണുന്നത് വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു വ്യക്തിത്വത്തെയാണ്. ഞങ്ങളധികം അങ്ങനെ അടുത്ത് സംസാരിക്കുവാൻ ഇട വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രിയപ്പെട്ട തങ്കച്ചോട് സംസാരിച്ചിട്ടുള്ളത് പോലെ, എന്നാൽ കണ്ടിട്ടുള്ള സന്ദർഭങ്ങളിൽ സുസ്മേരവദനനായി കുശലങ്ങളൊക്കെ ചോദിച്ച് ദീർഘമായ സംഭാഷണത്തിന് മുതിരാതെ, എന്നാൽ സ്നേഹം ഒരിക്കലും അറ്റുപോകാത്ത നിലയിൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വച്ചിരുന്ന ഒരു പിതാവിനെയാണ് ആക്ഷരികമായി ബൗദ്ധികമായി ഭൗതികമായി നമുക്ക് നഷ്ടപ്പെടുന്നത്. നമുക്ക് ദുഃഖമുണ്ടാവാം. വിശുദ്ധ വചനത്തിൽ യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിൻ്റെ ആദ്യ വാക്യം ഇങ്ങനെയാണ്: ലെറ്റ് യുവർ ഹാർട്ട് നോട്ട് ബി ട്രബിൾഡ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. മനുഷ്യജീവിതത്തിൽ ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ സന്ദർഭം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ നിലയ്ക്ക് നമ്മെ സജ്ജരാക്കിയ, ഇന്ന് നമ്മൾ യാത്ര അയക്കുന്ന നല്ല പ്രായമുള്ളവർ, ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് ദുഃഖങ്ങളും വേദനകളും ഒക്കെ അനുഭവിച്ച പ്രായമുള്ളവരെ നമ്മൾ യാത്ര അയക്കുമ്പോൾ ഒരു ചുരുളഴിയുന്നത് പോലെ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതെല്ലാം നമ്മളെ വേദനിപ്പിച്ചു വന്നിരിക്കും. ആ വേദനയെല്ലാം ആവശ്യമാണ്, അതെല്ലാം സ്വാഭാവികമാണ്. എന്നാൽ ആ വേദനയ്ക്കും ആ മുറിവുകൾക്കും അപ്പുറം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യാശ ഈ പിതാവിനെ യാത്ര അയക്കുമ്പോൾ നമുക്കുണ്ടാവണം. വേദപുസ്തകത്തിൽ പഴയ പുതിയ നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ലോകം വിട്ട് കടന്നു പോകുന്നവരെക്കുറിച്ച് വലിയ പ്രത്യാശയാണ്. പഴയ നിയമ പിതാക്കന്മാരെക്കുറിച്ചൊക്കെ പറയുന്നത് അവർ മരിച്ചു അവരുടെ പൂർവന്മാരോട് ചേർന്നു എന്നാണ്. മരിക്കുന്നത് പൂർവ്വപിതാക്കന്മാരോട് ചേരാനാണെങ്കിൽ അത് എത്ര സുന്ദരമായ, എത്ര സുഗ്രാഹ്യമായ ഒരവസ്ഥയാണ് പ്രിയമുള്ളവരെ. യാക്കോബ് മരണാസന്നനായപ്പോൾ തൻ്റെ കട്ടിലിൽ താൻ കാലെടുത്ത് വച്ച് പ്രാണൻ വിടുന്നതിന് മുൻപ് ബന്ധുമിത്രാദികളെയൊക്കെ വിളിച്ച് അളുക്ക് വരുത്തി, മക്കളെയും കൊച്ചുമക്കളെയൊക്കെ വിളിച്ചു. എൻ്റെ പിതാക്കന്മാരുടെ അവകാശഭൂമിയായ നിലത്ത് തന്നെ നിങ്ങൾ എന്നെ സംസ്കരിക്കണം എന്നൊരു കൽപ്പന തൻ്റെ ശവസംസ്കാരത്തെക്കുറിച്ച് പൂർവ്വപിതാവായ യാക്കോബ് നൽകി. ജോസഫ് സഹോദരന്മാരെ പറഞ്ഞ് ഭരമേൽപ്പിച്ചു, നിങ്ങൾ മിസ്രയീം വിട്ടു പോകുമ്പോൾ എൻ്റെ അസ്ഥികൾ എടുക്കാൻ നിങ്ങൾ മറക്കരുത്. ഇതെല്ലാം വിശുദ്ധ വചനത്തിൽ നാം വായിക്കുമ്പോൾ നമ്മെ സ്പർശിക്കേണ്ട കാര്യങ്ങൾ. പിതാക്കന്മാർക്ക് തങ്ങളുടെ ജീവിതത്തിൻ്റെ അങ്ങേ തലയെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നല്ലൊരു പ്രത്യാശ, നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവമനുഷ്യനായ ഹാനോക്കിനെ കുറിച്ച് വിശുദ്ധ വചനത്തിൽ നാം വായിക്കുന്നു, അവൻ ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തതിനാൽ അവൻ കാണാതായി. മരിച്ചുപോയ ആരെ സംബന്ധിച്ചും ഇല്ലാതായി എന്ന് പറയുന്നില്ല, മറിച്ച് അവർ കാണാതായി എന്ന് പറയുന്നുണ്ട്. ഈ പിതാവും ഏതാനും മിനിറ്റുകൾക്കകം നമ്മുടെ ദൃഷ്ടിക്ക് മറയുകയാണ്.
പക്ഷെ ഒരിക്കലും ഈ ശരീരം ഇല്ലാതാകുന്നില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ പ്രത്യാശയിലാണ് ഈ പിതാവിനെ നമ്മൾ കബറടക്കുന്നത്. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സമാധാനത്തിനും പരിശുദ്ധന്മാരോടും നീതിമാന്മാരോടും കൂടിയുള്ള ആനന്ദത്തിനുമായി ഈ തൈലം ഒഴിക്കപ്പെടുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് മുഖം മൂടിയതിന് ശേഷം ഈ പിതാവിൻ്റെ ശരീരത്തിലുടനീളം തൈലമൊഴിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. എത്ര ഹൃദയസ്പൃക്കായ നിലയിൽ, എത്ര അർത്ഥവത്തായ നിലയിൽ പിതാക്കന്മാർ ഈ പ്രാർത്ഥനകളൊക്കെയും ക്രമീകരിച്ചിരിക്കുകയാണ്. ഇവിടെ ഇതാ തലയ്ക്കിൽ ഒരു കുരിശും രണ്ട് മെഴുകുതിരികൾ കത്തി നിൽക്കുന്നു. ഇവിടെ പ്രാർത്ഥനകൾ നടത്തുന്നു, ധൂപാർപ്പണം നടത്തുന്നു. ഇതെല്ലാം അനാചാരങ്ങളാണെന്ന് വിചാരിക്കരുത്. ഈ ശരീരം നമുക്ക് അവഗണിക്കാനുള്ള ശരീരമല്ല, മറിച്ച് ഏറ്റവും ശ്രദ്ധയോടെ കരുതലോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കാനുള്ള ശരീരമാകുന്നു എന്ന സൂചനയാണ് ഇതൊക്കെയും നൽകുന്നത്. ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവരാരു തന്നെയായിരുന്നാലും അവർ മരിച്ചു കഴിഞ്ഞാൽ ആ മൃതശരീരത്തോടെ കാണിക്കുന്ന ആദരവ് എത്ര വലുതാണ്. കുളിപ്പിച്ച് ഡ്രസ് ചെയ്ത് കിഴക്കോട്ട് മുഖമായിട്ട് കിടത്തും മൃതശരീരം. എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയാണ്. കർത്താവിൻ്റെ നീതിസൂര്യനായ കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ ഉറങ്ങുന്നു എന്ന സൂചനയാണ് അത് നൽകുന്നത്. നിവൃത്തിയുണ്ടെങ്കിൽ കിഴക്കോട്ട് മുഖമായി മാത്രമേ സംസ്കരിക്കുകയുള്ളൂ. ഇവിടെ നടത്തുന്ന ധൂപാർപ്പണവും എല്ലാം സെമിത്തേരിയിലേക്കും കൊണ്ടുപോകും. അവിടെയും മെഴുകുതിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കാരണം ഈ ശരീരം കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും ഉൾക്കൊണ്ടിട്ടുള്ള ശരീരമാണ്. അത് ഉയർക്കും. അവസാന നാളിൽ ഞാൻ അവനെ എഴുന്നേൽപ്പിക്കുമെന്ന് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. അത് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും. അത് ചത്തുവെങ്കിലോ വളരെ വലിയ ഫലം കായ്ക്കുമെന്ന് വിശുദ്ധ വചനത്തിൽ നാം വായിക്കുന്നു. നിലത്ത് വീണ് ചാകുന്ന ഒരു ഗോതമ്പ് മണി കണക്ക് ഈ ശരീരം നാം മണ്ണിന് ഏൽപ്പിക്കുകയാണ്. പക്ഷേ കർത്താവ് വരും, മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും സകല പരേതർക്കും എന്ന് സംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ പാടുന്നുണ്ടല്ലോ. ഈ ശരീരം ഉയർക്കും, യാതൊരു സംശയവുമില്ല. സമുദ്രം താൻ വിഴുങ്ങിയവരെ പോലും തിരികെ കൊടുക്കുമെന്ന് വിശുദ്ധ വചനം നാം വായിക്കുമ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് അത് ഊടും പാവുമിട്ട് ഉറപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് തന്നെ മരണത്തിലൂടെ കടന്നുപോയി. തന്നെ യോസേപ്പും നിക്കോദീമോസും സുഗന്ധദ്രവ്യങ്ങൾ പൂശി കല്ലറയിൽ സംസ്കരിച്ചു. ലോകരക്ഷകനായ നിത്യനായ ദൈവപുത്രന് മരണത്തിലൂടെ കടന്നു പോകേണ്ട യാതൊരു കാര്യവുമില്ല. എന്നാൽ മനുഷ്യരോട് ഏകീഭവിക്കുവാൻ നിസ്തുലനായ കർത്താവ് മരിച്ചിട്ട് മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി താൻ ഉയർത്തുവെന്ന് ഭാഗ്യവാനായ പൗലോസ് പറയുന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇത്ര ബോധ്യമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും എനിക്ക് മരിക്കുന്നത് ലാഭവുമാണ്. വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ചേരുവാൻ ഞാൻ അധികം കാംക്ഷിക്കുന്നു. ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ അഭിമാനിക്കുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശരീരത്തിലായിരുന്നപ്പോൾ അങ്ങേയറ്റം പരിശ്രമിച്ച ഈ പിതാവ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തന്നെ ഈ ശരീരം, ഈ മൺകൂടാരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് കർത്തൃസന്നിധിയിലേക്ക് യാത്രയായി. എല്ലാ ശുശ്രൂഷകളും എല്ലാ സ്നേഹവും പ്രിയപ്പെട്ടവരെ നൽകി നമുക്കറിയാം. എന്നാൽ ഇനി അതൊന്നും ആവശ്യമില്ല. ഇനി നല്ല ഭക്ഷണമോ നല്ല കരുതലോ നല്ല മെഡിസിനോ നല്ല ഡ്രസ്സോ ഒന്നും ആവശ്യമില്ല. ഇനി ആവശ്യമായിരിക്കുന്നത് ഒന്നു മാത്രം: പ്രാർത്ഥനയിൽ മേന്മേൽ എന്നെ ഓർപ്പീൻ. സംസ്കരിക്കുവാനായി ഭൗതിക ശരീരം എടുക്കുമ്പോൾ പാടുന്ന പാട്ടാണല്ലോ പ്രാർത്ഥനയിൽ മേന്മേൽ എന്നെ ഓർപ്പീൻ. എന്നെ മറ പ്രാർത്ഥിക്കണം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ പോരാ. പ്രാർത്ഥിക്കാതിരിക്കുന്നത് അക്ഷന്തവ്യമായ അപരാധമാണെന്ന് നാം ഓർക്കുകയും കൂടെ വേണം. മരിച്ചുപോയ ഒനസിഫോറസിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പൗലോസ് തിമോത്തിയോസിനെ ചുമതലപ്പെടുത്തുമ്പോൾ തിമോത്തിയോസിനോട് പറയുന്നു, അവൻ്റെ ഭവനത്തിന് നീ വന്ദനം ചൊല്ലണം. തൊട്ടടുത്ത വാചകം, കർത്താവിൻ്റെ ദിവസം അവൻ കരുണ കണ്ടെത്തപ്പെടുവാൻ ഇടയാവട്ടെ. ഒരു ജഡവും തെറ്റുകളെയും കുറ്റങ്ങളെയും കുറവുകളെയും അവിടുത്തെ കരുണാസമുദ്രത്തിൽ കഴുകി വെടിപ്പാക്കി നീതിമാന്മാർക്കും പുണ്യവാന്മാർക്കും ധർമ്മിഷ്ഠർക്കും അവിടെ നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രതിഫലം ഈ പിതാവിനും നൽകണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമിടയാവണം. അർത്ഥം ഗ്രഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവ സുഹൃതം ദുഷ്കൃതം ചൈവ. ഓർക്കാം,
പാപത്തെക്കുറിച്ചുള്ള ലജ്ജ കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ചേരുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട ഒരു അന്ത്യത്തിന് കർത്താവെ ഞങ്ങളെ നീയും ഞങ്ങളെയും നീ അർഹരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ പിതാവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ത്യാഗനിർഭരമായ വിശ്വാസബന്ധമായ ജീവിതത്തിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് മഹത്വത്തോടെ എഴുന്നള്ളുമ്പോൾ തന്നെ പ്രസാദിപ്പിച്ചവരുടെ അനുഗ്രഹമായ പ്രതിഫലം ഈ പിതാവിന് നൽകട്ടെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ഡലാകുന്നേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറിച്ച് ചോട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യുക. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ. എന്നേക്കും നിലനിൽക്കുന്നവനെ തന്നെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ ആരാധനയോടുകൂടി
വരുവാതിരിക്കുന്നവരുമായ മശിഫാദപുരാനി സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും ദിനവും ഭാവിയെ പരിഭ്രമിച്ചു മറച്ചുകൊണ്ടാ നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോമ്യന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ തന്നെ ആഘോഷിക്കുന്നു. എന്റെ ഉഗ്രമായ ശബ്ദത്തിനെ അട്ടാസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ എഴുതി പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സ്രഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അപേക്ഷ സ്വീകരിക്കുന്നു. എന്നെയാകട്ടെ നിന്നെയാകട്ടെ അവരവരൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിപ്രവചനവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാഹാരുണ്ടാഹരണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ആ സമയത്ത് എനിക്കുള്ള പ്രത്യാശയോടെ നിന്നെ പ്രാപിച്ചിരിക്കുന്ന ഈ പിതാവിന്റെ ആത്മാവിനെ നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാലം ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ദേവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്ന അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവാഗം തരണം ചെയ്തിട്ടുള്ളതായ വചനം ഞങ്ങളിലും ഈ ദാസനിലും അവിടുന്ന് നിറവേറ്റണമേ. ഞങ്ങൾ നിങ്ങളുടെ വാങ്ങിപ്പോയവരും നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും വരേറ്റുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിൽ നിന്ന് അപകടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കുന്ന മരണം ബാധിക്കുന്നേന്ദ്രായ വീണ്ടും പ്രതിഘോഷിച്ച ശാസ്ത്രീശ ബലവാനും മഹാകാരിമാനും ഈ സമയത്ത് ഞങ്ങൾ അടച്ചിരിക്കുന്നതായി തോന്നും കൈകൊണ്ട് കൈപാണി മരണ വാസരവീശു
വേർപാടിൻ വേളയിൽ ആത്മാമ്മയോടുരജയും എന്തുപകാരം എനിക്ക് ഗോം ധന സമ്പാദ്യങ്ങൾ വിധി നിലയത് ചോദിക്കും സുകൃതം ചെയ്തെന്നാകിൽ ഫലമുളവായേനെ വാസസ്ഥലവും ധനവും ഞാനുടമസ്ഥർക്കേകി ഭീകര സിംഹാസന സവിധം പോകും എന്നെ ഹല്ലേലൂയ ചെയ്തുകളറിയേബാൻ മുറിയോറാഹിം മേലൈനുവാദാരെ അർദ്രദയാൽ നാഥ ദേവദാസനെ കേണമേ പുണ്യ നിന്മ ദയാനാൾ തന്നിൽ നിർത്തണമേ വലമായിവനെ ശ്രീപാൻ വന്നോൻ മസിഹാനിയൻ സങ്കേതം മിത്രം ചാവിരുളിൽ പാതാളത്തിൽ ദിവം വേർപാടാസന്നം ഞാൻ നിങ്ങളിൽ നിന്നിപ്പോൾ നിങ്ങും വേർപാടേകിയ ദൈവത്തെ ഓർത്തന്നെ ഓർപ്പേ നിങ്ങൾ സലരെ ശാന്തിയാവാഴിൻ താതന്മാരെ പ്രാർത്ഥിപ്പിൻ ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു ഏൽക്കുക ദേവാ നീൻ ശരണേ നിദ്രയില യോരാത്മത്തെ നിൻകൃപശോഭിക്കും നാളിൽ നിർത്തണമേ വലമായിവനെ ആർദ്രതയാൽ നാഥ ദേവദാസനെ ഗണമേ പുണ്യം നിൻമഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവനെ മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും
ദൈവത്തിന്റെ ശരീരം ആംബുലൻസിലാണ് ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി എലഗാർഡിന് പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. എല്ലാ പിതാവിൻ്റെയും ജ്യേഷ്ഠൻ്റെ അനുഭവമാണ് ജോയിച്ചാൻ. ജോയിച്ചാൻ ഞങ്ങളുടെ എല്ലാവരുടെയും മൂത്ത സഹോദരനായി ഞങ്ങൾക്ക് ഒരു അഭിപ്രായം ഞങ്ങളെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്തു. ഞങ്ങളുടെ അങ്ങനെ ഞങ്ങളുടെ പുത്ര സഹോദരനായി ഞങ്ങളെല്ലാവരും പുള്ളിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുള്ളിക്ക് പുള്ളിയുടെ ഈ 56 വർഷത്തെ കുടുംബജീവിതത്തിൽ പലവിധമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെയും ഉണ്ടായിയെങ്കിലും ദൈവം വലിയവനായ ദൈവം തന്നെ കാത്തു പരിപാലിച്ചു, ആരോഗ്യത്തിൻ്റെ ബലത്തോടെ സഹായിച്ചു. എന്നാൽ പുള്ളിക്ക് 2 മക്കളെ ദാനമായി നൽകി. ആ മക്കളുടെ നന്മയെ അനുഭവിക്കാനും ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും വലിയവനായ ദൈവം ഇടയാക്കി. ആയതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ കർത്താവേ ശരീരമായ പല പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേൾക്കുകയും കാണുകയും സംസാരിക്കുകയും ഞാൻ വരുമ്പോഴൊക്കെ അതിൻ്റെ നീട്ടും വരണം അല്ലെങ്കിൽ വലപ്പെടുമെന്ന് കാണണം എന്ന് എന്നോട് പറയുമായിരുന്നു. കൂട ആരംഭിച്ചതോടുകൂടി അങ്ങനെ വരുവാൻ സാധിക്കാതെ ഇരുന്നു. എങ്കിലും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ച എനിക്കൂടെ കടന്നു വരുവാനും ജോയിച്ചനെ കാണുവാനും ജോയിച്ചനെ എഴുന്നേറ്റിട്ട് ഞാൻ നീക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് ഇരുന്നു. അതിനുശേഷം കടത്താൻ പറഞ്ഞു. അങ്ങനെ കടന്നു. അങ്ങനെ ആ വ്യാഴാഴ്ച ദിവസം ഞാൻ കടന്നുപോയി. ശനിയാഴ്ച രാവിലെ വീട്ടിൽ നിത്യത്തിലേക്ക് പ്രവേശിച്ചു. ആയതൊക്കെ ദൈവത്തിന് നന്നോടെ സ്തോത്രം. ജീവിതത്തിലൊക്കെയും ദൈവഭയവും സൗമ്യതയും വിനയും ഉള്ളവനായി ശനിയിൽ കാണപ്പെട്ടു. ആയതൊക്കെ ദൈവത്തിന് നന്നോടെ സ്തോത്രം ചെയ്യുന്നുകൂടി ഇന്ത്യയിലേക്ക് കുടുംബവുമായി അമേരിക്കൻ ജോലിസിൽ നിന്ന് കടന്നു വരുവാനും മാതാവിനോടൊത്ത പതാവിനെ ശുശ്രൂഷിക്കുവാനും ഒക്കെയും വേണ്ടതായ ഭാഗ്യം അവർക്ക് നൽകി. കുടുംബമായി അവർ 3 മാസം ഇവിടെയായിരുന്നു. എന്നാൽ പതാവിനെ ശുശ്രൂഷിച്ച് വേണ്ടതായ വായിക്കുവാനും ഇന്ത്യയായി സ്തോത്രം ചെയ്തു. അവർ കടന്നുപോയതിനു ശേഷം തൻ്റെ സഹസിനെ വിളിച്ചു. ആയതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ ജോജി ജോജിയുടെ പ്രദേശത്ത് ആയിരുന്നു. എന്നാൽ അവനും കഴിഞ്ഞ ദിവസം കടന്നു വരുവാൻ ഇടയായി. അങ്ങനെ പിതാവിനെ കാണുവാനും ദൈവത്തെ സ്തുതിക്കാനും കൊടുക്കുവാനും ഇടയാക്കി. അതിനോട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. തൻ്റെ കാലങ്ങളിലൊക്കെയും ദൈവം അനുഗ്രഹ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി ദൈവത്തെ സ്തുതിക്കാനും കൊടുക്കപ്പെടുത്താനും തൻ്റെ ഇടപാടുള്ള ബന്ധത്തിൽ കുടുംബത്തിലും കുടുംബമായി ഞങ്ങളെല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യാശയോടെ കാണപ്പെടുവാൻ ഞങ്ങൾ എല്ലാവരും പ്രത്യാശിക്കുന്നു. കാണാം കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ കർത്താവിനായി സ്ത്രീക്കുവാനും മോഹത്തപ്പെടുത്തുവാനും കൊടുക്കുന്നില്ലാത്തവർക്കുള്ള നന്ദിയുടെ സ്തോത്രം സംബോധന ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ സമ്മാനിപ്പിക്കുന്നു, അവസാനിപ്പിക്കുന്നു. ദൈവം നാമം മോഹത്തപ്പെടുവാറായത് അടുത്തുള്ള ബന്ധുക്കളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. Yeah.
ആദരണീയനായ വൈദിക ശ്രേഷ്ഠനെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഏവരും ഏവർക്കും ക്രിസ്തുനാമത്തിൽ സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഏക പ്രിയ സുഹൃത്തും സഹോദരനുമായ ജോജിച്ചായനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ, കടമയുടെ പേരിലൊക്കെയാണ് ഞങ്ങൾ അബദ്ധത്തിൽപ്പെട്ട നിരവധി പേരിപ്പോൾ ഇവിടെ വന്നുകൂടിയിരിക്കുന്നത്. പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ മരണം പറഞ്ഞപ്പോൾ മുതൽ അബുദാബിയിൽപ്പെട്ട പള്ളിയുടെ സെക്രട്ടറി, വികാരി, മാനസിക കമ്മിറ്റി അംഗങ്ങൾ, പല സഭാ മാനസിക കമ്മിറ്റി അംഗങ്ങൾ, നിരവധി പേര് ഞങ്ങളിൽ പലരെയും പിടിച്ച് നിങ്ങൾ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കണം, ഇടപെടാൻ വേണ്ടിയുള്ള ആദരവ് അർപ്പിക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ നിരവധി പേരെത്തിയിട്ടുണ്ട്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, ജോജിച്ചായനോട് കടപ്പാടുണ്ടായിരുന്നു. ഞങ്ങളുടെ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ഷാജനച്ചനും ഇവിടെ സന്നിഹിതനാണ്. ഞങ്ങളെക്കൂടെ എത്തിച്ചേരാനുള്ള കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ 22 വർഷമായി പ്രിയപ്പെട്ട ജോജിച്ചായൻ കുടുംബമായി അബുദാബിയിലുണ്ട്. ആ ഇടവകയ്ക്ക് ചെയ്ത സേവനങ്ങളെ മാനിച്ച് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ 2020 അബുദാബി ഇടവകയുടെ കത്തീഡ്രൽ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്. പല പ്രാവശ്യം മാനേജിംഗ് കമ്മിറ്റി അംഗമായിട്ടും യൂത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടും ചുമതലകൾ വഹിച്ചിട്ടുണ്ട് പല വർഷങ്ങളിൽ. അതിലേറെ ഇടവകയുടെ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളിലും ഓരോ വെള്ളിയാഴ്ചകളിലും, ഇവിടെ ഞായറാഴ്ചകളോടെ വെള്ളിയാഴ്ചകളാണല്ലോ, വെള്ളിയാഴ്ചകളിലും നടക്കുന്ന ഓരോ പരിപാടികളിലും ഏറ്റവും ആത്മാർത്ഥമായി സംബന്ധിക്കുന്ന ഒരു കുടുംബമാണ് ജോജിച്ചായൻ്റേത്. ഞാനത് എടുത്തു പറയുകയാണ്, ജോജിച്ചായൻ പള്ളിയിലെ ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയാൽ കൂടെ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഭൂമിയും ഉണ്ടാവും, മകൾ അഭിയയും ഉണ്ടാവും. ജോജിച്ചായനോട് 22 വർഷമായെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം 13 വർഷത്തേതേയുള്ളൂ. അവിടെ ചെന്ന സമയം മുതൽ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും ആക്റ്റീവ് പ്രവർത്തകനായി ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു. ആ സമയം മൊത്തം അവർ കുടുംബമായിട്ടാണ് വന്ന് ഇവിടുത്തെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നത്. അന്നൊരു കുഞ്ഞു മോളായിരുന്ന അഭിയ ഇന്ന് സൺഡേ സ്കൂൾ അധ്യാപികയായിട്ട് മാറിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇടവകയിൽ കൂടി പ്രവർത്തിച്ച് വളർന്ന് അനേകർക്ക് മാതൃകയായി ആ കുടുംബം മുന്നോട്ട് പോകുന്നു. അവരിടവകയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സേവനങ്ങളെയും മാനിക്കുന്നു. ശാരീരികമായും സാമ്പത്തികമായും അവരുടെ സമയം കൊണ്ടും അവരുടെ മറ്റ് കഴിവുകൾ കൊണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സേവനങ്ങളെയും മാനിക്കുന്നു. ഒരു മകനെ പറ്റി ഇത്രയും ആത്മാർത്ഥതയോടെ ഞങ്ങൾ പുറത്തുള്ള ചില ആളുകൾക്ക് പറയണം എന്നുണ്ടെങ്കിൽ, ആ ഒരു മനുഷ്യനെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്കാണ് ശരിക്കും ഇതിൻ്റെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നത്. ഭാരം നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ടുമാറുകയല്ലേ എന്ന് പറയുന്നത് പോലെ, ഈ അമ്മച്ചനും അമ്മച്ചയും പ്രാർത്ഥനയുടെയും ദൈവാശ്രയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അനുഭവത്തിൽ കൂടി ആ ഒരു മകനെ വളർത്തി വലുതാക്കിയതിൻ്റെ ഗുണം ഈ ഇടവക മാത്രമല്ല, ഈ നാട് മാത്രമല്ല, അദ്ദേഹം ആയിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അവിടുത്തെ നിരവധി പേർ തന്നെ അനുഭവിക്കുന്നു. ഏറ്റവും അവസാന ഉദാഹരണം പറയാം, ഒരു പക്ഷേ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിൽ കൂടിയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. നമ്മളും യുഎയിലുള്ളവരൊക്കെ അബുദാബി ഇടവകയിൽപ്പെട്ടവരായി മറ്റ് അവിടുത്തെ മറ്റ് മലയാളി കമ്മ്യൂണിറ്റീസിലൊക്കെ പെട്ട പലരും രോഗികളായിട്ട് മാത്രമല്ല, ജോലി നഷ്ടപ്പെട്ടും മറ്റ് പല വിധത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മറ്റ് പല ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. അവർക്കിടയിൽ കഴിഞ്ഞ 4-5 മാസമായിട്ട് ഭക്ഷണ കിറ്റ്, മരുന്ന്, മറ്റ് സഹായങ്ങൾ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാമായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോജിച്ചായൻ അവിടെ ഒരു വോളണ്ടിയറായി ഇറങ്ങി പോവുകയാണ്. ഇതുവരെ അദ്ദേഹത്തിൻ്റെ രോഗം ബാധിച്ചിട്ടില്ല, ദൈവത്തിൻ്റെ കരുതൽ എന്ന് തന്നെ വിശ്വസിക്കുന്നു. കൂടാതെ മറ്റ് പ്രിക്കോഷൻസ് എടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ, സ്വയം മറന്നുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളെ മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇടവകയുടെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി അഭിലാഷ് മഞ്ഞക്കാല പുഷ്പചക്രം സമർപ്പിക്കുന്നു. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ ഐതോ സഹോദരനു വേണ്ടി ജോബിൻ ഇടവകയുടെ 2020 മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി പ്രിയപ്പെട്ട അനിയൻ ടി തോമസ് അദ്ദേഹം ജോയിച്ചത് സഹപ്രവർത്തനാണ് ഒക്കെ സമർപ്പിക്കുന്നത്. അതിനും അപ്പുറമായി ഇടവകയുടെ എല്ലാമായ പൊതു ആദരവ് എന്ന നിലയിൽ സഭയുടെ ഇടവകയുടെ അസോസിയേഷൻ മെമ്പർ, സീനിയർ മെമ്പറുമായ ശ്രീ രാജു അവർ
ഇടവകയ്ക്ക് വേണ്ടി ഔദ്യോഗികമായിട്ടുള്ള ക്രിസ്തുക്കളോട് സംബന്ധിക്കുന്നു. അപ്പോൾ ഇടവകയുടേതായിട്ടുള്ള എല്ലാ ആദരവുകളും അനുശോചനങ്ങളും ഈ കുടുംബത്തെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ും
Oh,
ക്ഷയമായി പുനരുദ്ധാരം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ നശ്വരവാദനശ്വരതയും മർത്യമാതമൃത്യുതയും ധരിക്കുവാൻ പോകുന്നു. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന ജീവനുള്ള ദൈവത്തിന്റെ വിശുദ്ധ വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു മശിഹായുടെ ഇഹലോക വ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു.
അഞ്ചാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. യേശു തമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായിട്ടുള്ള പ്രവൃത്തികളെയും അവനെ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്കിഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണം വിട്ട ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, അത് ഇപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു, ശവക്കല്ലറയിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാം അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുത്ഥാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, ബാറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും യോഗ്യമായിരുന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായി സോനെന്ന് ഏറ്റു ചൊല്ലണം. കുറിയലായി സോൻ ബാറക്കുമോർ ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സലോചനങ്ങളുടെയും ദൈവമായ മശിഹാതമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പുനരുദ്ധാനവും ജീവനുമാകുന്നുവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുമുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനായ മശിഹ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെ മരണഗതി കാലിൽ തുടങ്ങി തലവേരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സിന് താപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ഞാൻ സമ്പൂർണമായ തന്റെ മനുഷ്യാവതാരത്തിൽ കൽപ്പിച്ചു ക്രമീകരിച്ചവനായ മശിഹാതമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ആകൽക്കരസായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്നും സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവെ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്നും ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നിരക്ഷിച്ച് സ്വർഗീയ ഊഷ്മയിൽ എത്തിക്കുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരോട് ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധരൂഹായി സ്തുതിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുത്ഥാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിക്കുമാറാകണമേ. നാം മൂന്ന് പ്രാവശ്യം ക്രിയലായി പാർക്കുമോർ തന്റെ ദൈവിക കൽപ്പനയാലും കത്തിരിച്ച പ്രകാരവും ഈ സഹോദരനെ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളെ സഹായം ഇവൻ അയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈല മുഖാന്തരം മായാറിൽ പതിയരുത്. മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയത്തിൽ നിന്നും രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുള്ള ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും
സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. ബാർഖുമോർ പ്രയത്നങ്ങളുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളുള്ള സംരക്ഷണത്തിനും പരിശുദ്ധന്മാരോടുകൂടിയുള്ള അന്നത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹയുടെ നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവ് വരും, ഉപദ്രവിയർപ്പിക്കും, ശരണം നൽകും, സലവരേതർക്കും. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു. ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ ജീവിപ്പിക്കും. നിൻവരവധി ഗൂഢം മിന്നലിലുടയോരാഗതനായിടും. മൃതരെഴുന്നേൽക്കും, സ്തുതിഗീതം പാടും. ക്രോപകളാർക്കും ശ്രാപികൾ കുഴലൂതും. പരുതി സാധൻ അവകാശി വരിക. നാഥൻ നമ്മുടെ ജീവൻ എഴുന്നള്ളൻ ന്യൂനം. മൃതിനാശകനെ പ്രാണപ്രദ ദേവ വന്ദനമീശോ രക്ഷാദായകനെ. നീങ്ങിയ നിന്നുക ആനന്ദത്തിൻ തുറമുഖമാർന്നല്ലോ. ആവൽസ്ഥാനം തരണം ചെയ്തിടുവാൻ കത്രോ ശ്ലീവ ബാലമതാകട്ടെ. സഭയും സുതരും പിതൃസുതരൂഹായി സ്തുതിഗീതത്തോടത്തു വണങ്ങിയിടും. രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനായി വരുവാനിരിക്കുന്നവനുമായ കർത്താവേയും, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധനത്തിൽ നിന്നെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, എന്നേക്കും ശരണോമേ നിനക്ക് സ്തുതി. പാർക്കുമോ മേൽപ്പെട്ട ഉയരങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മണ്മേരുമായി ഞങ്ങളും സ്തുതിച്ച് പറയുന്നു. കാലമൊക്കെയിലും നേരമൊക്കെയിലും സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യ മക്കൾക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ. നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരേറ്റുന്നു. സർവശക്തിയുള്ള പിതാവും സ്വർഗീയ രാജാവും സൃഷ്ടാമാരികതയുമായ കർത്താവേ, നിന്നെയും യേശുമേശിയായ പുത്രനായ കർത്താവ് വിശുദ്ധ രൂഹാട് കൊണ്ട് നിന്നെ സുലഭം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വധനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിന് വഹിച്ചനുമാണ് ലോവേ, എന്നെ വിചാരിച്ച ഞങ്ങളുടെ അപേക്ഷയായി കൊള്ളണമേ. പിതാവിന്റെ വലത്തു ഭാഗത്ത് മഹത്വത്തോടുകൂടി ഇരിക്കുന്നവനെ ദൈവതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. വിശുദ്ധ രൂഹാട് കൂടെ യേശുമേശിയ നീ മാത്രം പിതാവാം ദൈവത്തിന് മഹത്വമായ കൃത്യമുള്ളവനും ആകുന്നു. ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെ നിന്നെ വാഴ്ത്തുകയും നീക്കും വാഴ്ത്തപ്പെട്ടതും നിത്യതയുള്ളതാന്ന് പരിശുദ്ധിരുന്നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തി കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തിരുനാമത്തുമുള്ളതും നീ എന്തേക്കും മഹത്വങ്ങളെ പ്രാബല്യമുള്ളവനും ആകുന്നു. നിനക്ക് യോഗ്യമാകുന്നു, മഹത്വം നിനക്ക് യുക്തമാകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെയും നിനക്കും ഏകപുത്രനും ജീവനുള്ള പരിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കുമ്പോൾ ചേർച്ചയാകുന്നു. കർത്താവേ, ഞങ്ങൾ പാപികളാണെന്ന് നിങ്ങൾ ഏറ്റു പറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണവും മായ്ക്കപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ പക്കലേക്ക് ഇറക്കി കൊണ്ടുവന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. നീ പരിശുദ്ധനാകുന്നു. വെള്ളമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിളവാനേ നീ പരിശുദ്ധനാകുന്നു. വെള്ളമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിളവാനേ നീ പരിശുദ്ധനാകുന്നു. വെള്ളമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ട, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായോട് കരുണയെ നമിക്കുക. രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. തിരുവിശ്വസ്രോകത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ.
കടക്കാരോടും ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ യോജനപ്പെട്ട് രക്ഷിച്ചുകൊള്ളണമേ. രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിലകൊള്ളുന്നു. ആമീൻ. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ പുത്രഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്റെ ഭർത്ത പറയുമേ നമ്പ്രാന്റെ അമ്മേ, വാമികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ പല സമയത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവലോകവുമേ പിതാവ് ജനിച്ചവനും പ്രകാശനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശ പിതാവിനോട് സംബന്ധമുള്ളവനും നിർമ്മിച്ചവനും മനുഷ്യനാ ഞങ്ങൾക്ക് രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വിശുദ്ധരൂഹായാൽ ദൈവമാതാവായ ശുദ്ധ കന്യക പറയാമല്ലെന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾക്ക് വേണ്ടി കുരിശടിക്കപ്പെട്ട കഷ്ടാനുഭവിച്ച മരിച്ചടക്കപ്പെട്ട മൂന്നാം ദിവസത്തെ നേരം സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിനോട് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോലെയും ഉദിപ്പാൻ മൊത്തത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ ആജ്ഞാവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിന്റെ പുത്രൻ നീക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെടുന്നവനും ശ്ലേഹന്മാർ മുഖാൻ സംസാരിച്ചവനുമായ ജനവിശുദ്ധിയുമുള്ള ഏകരൂഹായാലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചുപോടെ ഒരു വരുവാനിരിക്കുന്ന ലോകത്തിലെയും പുതുജീവനമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കുമ്പോൾ സമൻ ഗാലോസ് ക്രിയേ ലൈസോൻ. പാർക്കുമോ ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവേ, നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ മരിച്ചവർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടുകൂടി നിന്നുള്ള വലിയ ചണ്ടത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസന് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും ദൈവികമായ യോഗ്യതയോടും കൂടി ക്രിസ്ത്യാനിക്ക് ഉചിതമായ നിലയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മശിഹായുടെ ഭൃത്യനെ ദൈവം തൻ്റെ നിർബലമായ കരങ്ങളിൽ അംഗീകരിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കൂടി അവിടുത്തെ കരുണയോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, സന്തോഷപൂർണ്ണമായ ഉന്നത സ്ഥാനം ഇവനെ നൽകട്ടെ. സ്വർഗരാജ്യത്തിലെ മണിയറയും തോട്ടവും മേശയും കർത്താവ് ഇവനെ നൽകട്ടെ. കണ്ണുകളാൽ കാണപ്പെടുകയോ ചെവികളാൽ കേൾക്കപ്പെടുകയോ മനുഷ്യഹൃദയത്താൽ ഗ്രഹിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തതും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നതുമായ വാഗ്ദാനം കർത്താവ് ഇവനിൽ നിവർത്തിയാക്കട്ടെ. കർത്താവ് ദൈവന്റെ പാപങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ക്ലേശപൂർണമായി ലോകത്തിൽ വെച്ച് ഇവൻ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും തെറ്റുകളും ദൈവം വായിച്ചു കളയുകയും തൻ്റെ മഹാകരുണയാൽ അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ. നീതിമാന്മാരിൽ കരുണ ചെയ്യുന്നതായ സമയത്തെ ഇന്നിൻ്റെ ദാസനിലും ദൈവം കരുണയുമാറാകട്ടെ. കൃപാലുവായ തന്നെ കോപിപ്പിച്ച ദുഷ്ടന്മാരോട് ദൈവം പ്രതികാരം ചെയ്യുന്ന സമയത്ത് കരുണയാവശ്യമായി വരുന്ന ആ ദിവസത്തിൽ ദൈവം ഈ ദാസനിൽ കരുണയിട്ടെ. ദൈവം തൻ്റെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും കൂട്ടത്തിൽ ഇവനെ ആനന്ദിപ്പിക്കട്ടെ. ആ ദരിദ്രനായ ലാസറിനോടുകൂടി ഇവനെയും ദൈവം ആനന്ദിപ്പിക്കട്ടെ. കാരുണ്യമാകുന്ന നല്ല എണ്ണ കൊണ്ട് തങ്ങളുടെ ദിമേഷ്ടികൾ കെട്ടുപോകാതെ സൂക്ഷിച്ച ബുദ്ധിമതികളായ അഞ്ച് കന്യകമാരോടൊപ്പം ദൈവം ഇവരെയും ആനന്ദിപ്പിക്കുമാറാകട്ടെ. തങ്ങളുടെ അടുക്കിൽ നിന്നുള്ള ഇന്നതിൻ്റെ തൻ്റെ ദാസന്റെ വേർപാടിൽ വിലപിച്ചും ദുഃഖിച്ചും ഇവിടെ അവശേഷിക്കുന്നവരെ മെശിഹാതമ്പുരാൻ കരുണയോടെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ. കർത്താവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ഹൃദയത്തിൽ നീറുന്നതായ വേദനയും നീക്കിക്കളഞ്ഞ് അവരിൽ സത്യമുദ്ര പതിക്കുമാറാകട്ടെ. ലാസറിന്റെ സഹോദരികളെ തങ്ങളുടെ സഹോദരന്റെ ഈർപ്പ് മൂലം സന്തോഷിപ്പിച്ചവനായ ദൈവം ഇന്നലെ ദാസിന്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിക്കട്ടെ. വത്സല സഹോദരരെ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ, അന്യോന്യം ധൈര്യപ്പെടുത്തുവിൻ, മരിച്ചവരുടെ സംസ്കാരത്തിന് നീതീകരണം കൈക്കൊള്ളുവിൻ.
മൃതിൽ നിന്നും കരുണ പിൻവലിക്കരുത്. വിരുന്നുഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിൽ പോകുന്നതാണെന്നുള്ള കൽപ്പനയനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവികമായ തിരുവഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവെ തൻ്റെ മഹകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏതു സമയത്തും കർത്താവായ യേശു മിശിഹാ നിങ്ങൾക്ക് ഉത്തരമരുളും. ഐശ്വര്യപൂർണമായ തൻ്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ, ലോകാരംഭത്തിനു മുമ്പ് തന്നെ നിങ്ങൾക്കായി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം വന്ന് അനുഭവിച്ചുകൊള്ളുവിൻ. അരുൾ ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്കും സംഗതിയാക്കട്ടെ. നിങ്ങളുടെ നിങ്ങളുടെ പരേതരുടെയും തൻ്റെ ശണ്ഠത്തിന് പ്രാപിച്ചിരിക്കുന്ന ഈ മിശിഹായുടെ ദാസിൻ്റെയും പാപങ്ങൾ ദൈവമായ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവിനെ തൻ്റെ വലഭാഗ്യം വിളിച്ച് നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പേ അവൻ്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഇവൻ്റെ വാസവും ആനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ മറിയമിൻ്റെയും എല്ലാ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമസഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ ഷണ്ഠത്തിൽ പ്രാപിച്ചിരിക്കുന്ന തൻ്റെ ദാസനും ആരാധകനുമായി ഇവനെ കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ ഈ സംഘത്തിന്മേൽ ദൈവത്തിൻ്റെ കരുണ എന്നും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണ മുഖാന്തരം ഈ കർത്തദാസിൻ്റെ സംസ്കാര ശുശ്രൂഷ ഇപ്പോൾ പൂർത്തീകരിക്കുന്നു. ഈ സംസ്കാര ശുശ്രൂഷയ്ക്ക് പങ്കാളിത്തം വഹിക്കുകയും നേതൃത്വം നൽകുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഏവരെയും ദൈവസന്നിധിയിൽ ആദരവോടെ ഓർക്കുകയാണ്. ഞാൻ ആമുഖത്തിൽ അനുസ്മരിപ്പിച്ചതുപോലെ ഈ ദൈവദാസൻ പരിശുദ്ധ സഭയിൽ തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഇത്രയോളം ദൈവത്തോടുള്ള വലിയ അടുപ്പത്തിലും സഭയുമായിട്ടും ഇടവുമായിട്ടുള്ള ബന്ധത്തിലും കഴിഞ്ഞത് നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഞാനിവിടെ വികാരിയായിട്ട് ചുമതല ഏറ്റ സമയത്ത് മുതൽ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെ പോയി കാണുമായിരുന്നു. വളരെ ശാന്ത സ്വഭാവ രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അധികം സംസാരിക്കുകയില്ല. ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ശാരീരികമായിരിക്കുന്ന ക്ഷീണം നന്നേ ഉണ്ടായിരുന്നതാനും. COVID-19 തുടങ്ങിയതിന് ശേഷം എനിക്ക് അദ്ദേഹത്തെ കാണുവാനായിട്ടൊന്നും സാധിച്ചിട്ടില്ല. ഞാൻ പോയിട്ടില്ല. അദ്ദേഹം ദൈവസന്നിധിയിൽ ശാന്തമായിട്ട് കടന്നു പോകട്ടെ. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന നമുക്ക് ഏവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് ആശ്വാസത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ജോജി ഇപ്പോൾ ഉദ്യോഗാർത്ഥം അബുദാബിയിലാണല്ലോ. അവിടെ നിന്നും അവിടെയുള്ള പ്രതിനിധികൾ ഇവിടെ വരികയും ഈ പ്രിയപ്പെട്ട ദാസിൻ്റെ വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. ഏവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. വിശിഷ്യ ഞാൻ രാവിലെ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ, അബുദാബി സെൻ്റ് ജോർജ് കത്തീഡ്രലിലെ വികാരി അച്ഛനെ എന്നെ കാലത്ത് വിളിച്ചു ഇടവൈക്കുള്ളതായിരിക്കുന്ന ആദരാഞ്ജലി അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ സന്ദർഭത്തിൽ അബുദാബി കത്തീഡ്രൽ ഉൾപ്പെടുന്ന ബ്രഹ്മവാർമ്മ ത്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്ദ്യ യാക്കോബ് ഏലിയാസ് തിരുമേനിയും ഈ ഇടവാങ്കവും കൽക്കട്ട ത്രാസനത്തിൻ്റെ അധ്യക്ഷനുമായ അഭിവന്ദ്യ ജോസഫ് മാർ ദിവനാസസ് തിരുമേനിയും ഈ രണ്ട് പിതാക്കന്മാർ അവർക്കിതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ തന്നെയും
അവരുടെ പ്രത്യേകമായ പ്രാർത്ഥനയും ആദരാഞ്ജലിയും ഞാൻ വളരെ വിനയപൂർവ്വം ഇവിടെ അറിയിക്കുന്നു. അതോടൊപ്പം മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ വിരിങ്ങശ്ശേരിൽ അബുദാബിയിലെ വന്ദ്യനായ വികാരിയച്ഛൻ, കത്തീഡ്രൽ വികാരിയച്ഛൻ വന്ദ്യനായ ബെന്നി മാത്യുവച്ഛൻ, ഇവിടുത്തെ മുൻ വികാരിയച്ഛനെ ഇതിൽ പങ്കെടുത്തു, വന്ദ്യനായ ഷാജൻ വർഗീസ് അച്ഛൻ, അച്ഛനിപ്പോൾ ബ്രഹ്മവാർമത്രാസനത്തിലെ ശുശ്രൂഷ സേവനം ചെയ്യുകയും ചെയ്യുന്നു. അബുദാബി കത്തീഡ്രലിൻ്റെ സെക്രട്ടറി ശ്രീമാൻ ജോൺസൺ, ബഹുമാനപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ ശ്രീമാൻ പി ജി ഇട്ടിപ്പണിക്കർ, അബുദാബിയിലുള്ള സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിശേഷ ശ്രീമാൻ ഐ തോമസ്, ശ്രീമാൻ വി ജി ഷാജി, ഇവരൊക്കെയും ഈ പ്രിയപിതാവിൻ്റെ വേർപാടിലെ അവരുടെ പ്രാർത്ഥനകളും ആദരാഞ്ജലികളും അറിയിച്ചിട്ടുണ്ട്. ഏവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ധാരാളം പേര് ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് വിദൂര സ്ഥലങ്ങളിലും നാട്ടിലും ഒക്കെ പാർക്കുന്നുണ്ട്. അവർക്കൊരുപാട് സങ്കടമുണ്ടാകും, ഇപ്പം ഇതിൽ പങ്കെടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. എല്ലാവരെയും, ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും മറ്റേവരെയും ദൈവസന്നിധിയിൽ ഓർക്കും. പ്രത്യേകിച്ചും പ്രിയ ഈ കർത്താവിൻ്റെ ദാസിൻ്റെ ഭവനത്തിലുള്ള ശുശ്രൂഷയിൽ പങ്കെടുത്ത വന്ദ്യരായ അച്ഛന്മാർ, അവർ ഈ ഇടവകയിലെ അച്ഛന്മാരുണ്ട്, ഇടവുമായിട്ട് ബന്ധപ്പെട്ട അച്ഛന്മാരുടെ മുൻ വികാരിമാർ, അതുപോലെ തന്നെ അശ്വിൻ അച്ഛനുണ്ട്, ഇങ്ങനെയുള്ള അച്ഛന്മാരെല്ലാം ദൈവസന്നിധിയിൽ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. അവരുടെ പങ്കാളിത്തത്തിനും പ്രാർത്ഥനയ്ക്കും ഞാൻ നന്ദിയും ആദരവും അർപ്പിക്കുകയും ചെയ്യും. ഇവരുടെ പ്രസ്ഥാനത്തിന് കേന്ദ്ര വൈസ് പ്രസിഡൻ്റ് ഫാദർ വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ ഇതുമായിട്ട് പലരും പേരെടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെയും പലരും ഇതിൽ സാന്നിധ്യം കൊണ്ട് പങ്കെടുത്തിട്ടുണ്ട്, പങ്കെടുക്കാൻ സാധിക്കാത്തവരുണ്ട്. ഈ ശുശ്രൂഷ ലൈവായിട്ട് അത് വിദേശത്ത് നിന്ന് പോലും ഏവർക്കും കാണാനുള്ള സൗകര്യം, അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണല്ലോ. ധാരാളം പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാവരെയും ദൈവസന്നിധിയിൽ ഏറ്റവും ആദരവോടെ ഓർക്കുകയാണ്. ഇടവയിലെ ഇടവാംഗങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ആധ്യാത്മിക സംഘടനയിലെ നേതൃത്വം കൊടുക്കുന്നവർ, എല്ലാ ആത്മീയ സംഘടനകളെ ഓർക്കുന്നുണ്ട്. ഇവരുടെ ട്രസ്റ്റി സെക്രട്ടറി മറ്റുള്ള പ്രവർത്തകരെയും ദൈവസന്നിധിയിൽ ഓർത്ത് എല്ലാവർക്കും എൻ്റെ ആദരവും സ്നേഹവും ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും അറിയിക്കുകയാകുന്നു ചെയ്യുന്നത്. വളരെ കുറച്ച് പേര് മാത്രം ഇതിൽ പങ്കെടുക്കുന്നുള്ളൂ. പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ആദരവോടെ ഓർക്കുന്നു. ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ചാർച്ചക്കാർ, അയൽപക്കത്തുള്ളവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ ദൈവസന്നിധിയിൽ ഓർത്ത് നന്ദിയും ആദരവും. ഇതൊക്കെ ചെയ്യുന്ന, ഇത് ലൈവ് ചെയ്യുന്ന അതിൻ്റെ സംഘാടകരെയും പ്രവർത്തകരെയും, ആരൊക്കെ ഇതിനോട് ബന്ധപ്പെടുന്നു, എല്ലാവരും ഓർത്ത് നന്ദി അറിയിക്കുന്നു. എൻ്റെ ഒരു വാക്യം ദൈവസന്നിധിയിലെ ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് റോമാലേഖനം 8:13. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരത്തിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്നും വിടുവിച്ചവൻ തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. നമുക്ക് പലപ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവശേഷിക്കുന്നുണ്ട്. ഞാൻ വളരെ അഭിമാനത്തോടും അന്തസ്സോടും ദൈവികമായ ധൈര്യത്തോടും കൂടി പറയുകയാണ്, ഈ സഭയിൽ ഒരു പുരോഹിതനായി തീർന്നതും ഈ സഭയിലെ ശുശ്രൂഷാ സംവിധാനം ഇത്ര ഭംഗിയായിട്ട് തിരുവചന അടിസ്ഥാന പ്രകാരം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റി. നമ്മുടെ അജ്ഞത കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഞാൻ പലപ്പോഴും പല തെറ്റുകൾ വിളിച്ചു പറയും, അത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ വേദവാക്യം, തിരുവചനം ഓർത്തുകൊള്ളുക. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരത്തിൽ വസിക്കുന്നുവെങ്കിൽ, ചിലപ്പോൾ ചോദിച്ചേക്കാം, എന്തിനാ ധൂമാർപ്പണം നടത്തുന്നത്, എന്തിന് തൈലമൊഴിക്കുന്നു, എന്തിന് കുരിശ് ഇദ്ദേഹത്തിൻ്റെ ശിരസിൻ്റെ പുരോഭാഗത്ത് വെച്ചിരിക്കുന്നു, എന്തിന് പള്ളിയിൽ കൊണ്ടുവരുന്നു, ഇതൊക്കെ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഓർത്തിരിക്കുക, മരണം രണമില്ലാത്ത യുദ്ധമില്ലാത്ത അവസ്ഥ. ആ സന്ദർഭത്തിൽ നമ്മിലുള്ള ആത്മാവ് ദൈവസന്നിധിയിലേക്ക് കയറുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ വാക്യത്തിൽ പറയുന്നത് മരിച്ചാലും
ഈ മരിച്ച മൃതന്റെ ശരീരത്തിലെ ദൈവത്തിന്റെ പരിമിതിക്ക് വിധേയമല്ലാത്ത ദൈവത്തിന്റെ ആത്മാവ് ഈ മർത്യ ശരീരത്തിൽ പാർക്കുന്നുവെന്നാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് മാത്രമാണ് ഈ വിശുദ്ധന്മാരുടെ സമാധി സ്ഥലങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, മരിച്ചടക്കപ്പെട്ടവനായ ഏലീശയുടെ അസ്ഥികളിൽ ഒരു മൃതന്റെ ശരീരം വീണ്ടും കഴിഞ്ഞപ്പോൾ മരിച്ചവൻ ജീവിച്ചു ഉയർത്തെഴുന്നേറ്റു. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരാൾ മരിച്ചാലും ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അനസ്യൂതം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഈ ശരീരത്തിൽ പാർക്കുകയും, അതുകൊണ്ടാണ് നമ്മൾ അവരെ ആദരിക്കുന്നതും. അവിടെ ഇവിടെ ഒന്ന് നമ്മളെക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം, സംസ്കരിക്കുക എന്ന് പറയുന്നത്. ദേവാലയത്തോട് ചേർന്ന ഒരു സ്ഥലത്ത് വീണ്ടും പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ ഓർക്കുവാനായിട്ടും അവിടെ പോയി ധൂപാർപ്പണം നടത്തുവാനായിട്ടുമുള്ള പ്രത്യേക സൗകര്യം ക്രമീകരിച്ചാണ് നമ്മൾ പള്ളിയോടനുബന്ധിച്ച് ഈ ശരീരം സംസ്കരിക്കുക. ആയതുകൊണ്ട് അദ്ദേഹം ശാന്തമായിട്ട് കടന്നു പോകുന്നു. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി പുനരുത്ഥാനം ചെയ്യും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോഴേക്കും ഇദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോയ ആത്മാവ് ഈ ശരീരത്തിലാണ് വന്നു ചേരുന്നത്, ഇതിനാ രൂപാന്തരം ഭവിക്കുന്നത്. ഇത് എവിടെയെങ്കിലും കൊണ്ട് അടക്കിയാൽ പറ്റൂല, പറ്റൂല. മരിച്ചവർ, ദൈവത്തിന് നമ്മൾ ശ്രദ്ധിക്കണം, മരിച്ചവർ അക്ഷയരായി പുനരുത്ഥാനം ചെയ്യും. ഇവിടെ കർത്താവിൻ്റെ മരണസമയത്തും ഉയർത്തിക്കൊണ്ടായി ദേവാലയത്തിൻ്റെ തിരശ്ശീല രണ്ടായിട്ട് അത് വേർപെട്ടു. അപ്പം തന്നെ പറയുന്നുണ്ട് അനേകം വിശുദ്ധന്മാരുടെ മൃതശരീരം ഉയർത്തെഴുന്നേറ്റു. അതുപോലെ തന്നെ കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിൽ രണ്ടാമത്തെ വരവെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോഴേക്കും ഇദ്ദേഹത്തിൽ നിന്നും വേർപെട്ട് ദൈവസന്നിധി പോയ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ശരീരത്തോട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ മരിച്ചവരെ ഓർക്കുന്നത്. പത്രസഭയുടെ പൈതൃകത്തിൽ എല്ലാ പ്രാർത്ഥനയിൽ നമ്മൾ മരിച്ചവരെ ഓർക്കും. ഒറ്റ സമയത്ത് അവരെ നമ്മൾ വിട്ടുകളയില്ല, അവരെ വിസ്മരിക്കുകയില്ല. ദൈവത്തെ ശാന്തമായിട്ട് സംസ്കരിക്കുമ്പോൾ പ്രാട്ടൊക്കെ വളരെ പ്രഗത്ഭമാണ്. ശുഭപടു പോവിൻ, വാതിലടച്ചിടുവിൻ, കർത്താവ് വരും, കർത്താവ് വരും, വാതിൽ തുറന്നു തരും. നാം എല്ലാവരും ഇപ്പോൾ ശാന്തമായി പ്രാർത്ഥിച്ച് ഈ ഭൗതിക ശരീരം സംസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യാശയാണ്, എൻ്റെ കർത്താവ് വരും, വാതിൽ തുറന്നു തരും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അദ്ദേഹം ദൈവസന്നിധിയിൽ ശാന്തമായിട്ട് കടന്നു പോകട്ടെ. വളരെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ച് ധൂപാർപ്പണം നടത്തി ഈ ശുശ്രൂഷ പൂർത്തീകരിക്കുകയും ചെയ്യും. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും വീണ്ടും ഞാൻ പ്രിയപ്പെട്ട അച്ഛന്മാരെല്ലാവരെയും ഓർക്കുന്നു. എല്ലാവർക്കും ഇത് ലൈവ് കാണുന്നവരെയും ഓർക്കുന്നു. ഇവിടെ പങ്കെടുത്ത കുടുംബാംഗങ്ങളെയും മറ്റ് ബന്ധുക്കളെ ഓർക്കുന്നു. എല്ലാവർക്കും എൻ്റെ ആദരവും സ്നേഹവും അറിയിക്കുന്നു. ഈ ഭൗതിക ശരീരം സംസ്കരിക്കുവാനായിട്ട് കല്ലറയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. Oh,
Thank you.
ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ, ആധി വ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി, പോകുന്നേ ഞാനും എന്തൃതം തേടി ദൈവത്തോ ഞാനും നാഥന്റെ